أعوذ بالله من الشيطان الرجيم بسم الله وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب مقيم وعد الله والله تعالى വാഗ്ദാനം ചെയ്തിരിക്കുന്നു മുനാഫിക്കീങ്ങളായ ആളുകളോട് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു മുനാഫിഖാത്തുകളോടും കപടവിശ്വാസികളോടും കപടവിശ്വാസിനികളോടും അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു കാഫിരീങ്ങളോടും നാറ ജഹന്നം എല്ലാവർക്കും ഒറ്റം തന്നെ മനസ്സിലായില്ലേ മുനാഫിക്കു മുനാഫിഖാത്താകുമ്പോൾ മാപ്പിള കോലത്തിൽ നടക്കണമല്ലേക്കാരോ മറ്റൊരു പച്ച കാഫിറ രണ്ടും ഒറ്റം നരകം തന്നെ ആ ഖാലിദീന ഫിയാ അതിലവരെന്നെന്നും ശ്വാസതമായി ജീവിക്കുന്നവരായ നിലയിൽ അതാണ് അവർക്ക് മതിയായത് ജസാഅൻ വഇഖാബാ പ്രതിഫലത്താലും ശിക്ഷയാലും വലഅനഹുമുല്ലാ അല്ലാഹു തആല അവരെ ശപിച്ചിരിക്കുന്നു അല്ലാഹു തആലാന്റെ കാരുണ്യത്തിൽ നിന്നും അവരകറ്റിയിരിക്കുന്നു അവർക്കുണ്ട് അദാബും മുഖീം എന്നെന്നും നിലനിൽക്കുന്നതായ ശിക്ഷയുണ്ട് ദായിമും എന്നെന്നുമുള്ള ശിക്ഷയുണ്ട് ആ ഇനിയൊരു മഅദൂബായ മുഹ്താര ഖബറാണ് കല്ലദീന മിൻ ഖബ്ലിക്കും കാനു അശദ്ദ മിൻകും ഖുവ്വത്തൻ വഅക്സറ അംവാലൻ വഔലാദ വസ്തംതഉ ബിഖലാഖിഹിം വസ്തംതഅതും ബിഖലാഖിക്കും കമസ്തംതഅ അല്ലദീന മിൻ ഖബ്ലിക്കും ബിഖലാഖിഹിം വഖുൽതും കല്ലദീ ഖാലു ഉലായിക ഹബിതത് അഅമാലുഹും ബിദ്ദുനിയ വൽആഖിറ വഉലായിക ഹുമുൽ ഖാസിറൂൻ ആ ഒരു കൂട്ടരെ പോലെയാണ് ഇവർ അന്തും നിങ്ങളാകുന്നത് അയ്യുൽ മുനാഫിഖൂന ഏ മുനാഫിക്കീങ്ങളെ നിങ്ങളാകുന്നത് കല്ലദീന ഒരു കൂട്ടരെ പോലെയാ എങ്ങനത്തെ കൂട്ടരാണ് മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പുള്ള അപ്പൊ കല്ലദീനാണ് ജാറു മജറൂർ ഖബറാണ് മനസ്സിലായില്ലേ ആ എങ്ങനത്തെ കൂട്ടരാണ് കാനു അവരായിരുന്നു അശദ്ദ മിൻകും നിങ്ങളെക്കാൾ കഠിനന്മാരായിരുന്നു കുവ്വത്തൻ ശക്തിയാൽ അതിശക്തരായിരുന്നു മുതലിനാൽ വളരെ പെരുത്തവരായിരുന്നു വൗലാദ സമ്പത്തുക്കളാൽ സന്താനങ്ങളാലും ധാരാളം സമ്പാദ്യം ധാരാളം സന്താനങ്ങൾ ഏറ്റവും ത്രാണിയും ശക്തിയും ആചാര ബാഹുത്വവും ആകാര സൗഷ്ഠവവും ഒക്കെ ഉള്ള ആളുകൾ അങ്ങനെ അവർ ആസ്വദിച്ചു ഇസ്തംത എന്ന് പറഞ്ഞാൽ ഇസ്തഫലന്റെ മേനയൊന്നുമില്ല മനസ്സിലായില്ലേ തമത്തന്റെ മേനേ ഉള്ളൂ തമത്തഴൂ അവർ ആസ്വദിച്ചു അവരുടെ ഓഹരി കൊണ്ട് ദുന്യാവിലുള്ള അവരുടെ ഓഹരി കൊണ്ട് അവർ ആസ്വദിച്ചു ഫസ്തംതായത്തും നിങ്ങളും ആസ്വദിച്ചിരിക്കുന്നു ഏ മുനാഫിക്കീങ്ങളെ ബിഖലാഖിക്കും നിങ്ങളുടെ ഓഹരി കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതിൽ ആസ്വദിച്ചുകൊണ്ടിരും അവരവർക്ക് കിട്ടിയതിലും ആ ഏതുപോലെയാണെന്നറിയോ കമസ്തം തല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളതായിരിക്കുന്ന ആളുകൾ ആസ്വദിച്ച പോലെ ബിഖലാഖിയും അവരുടെ ഓഹരികളെ കൊണ്ട് അവർ നല്ലോണം തിന്ന് മുടിച്ച് മുജിച്ച് ഏയ് എല്ലാ രീതിയിലും നടന്നു അതുപോലെ നിങ്ങളും നടന്നു ആ നിങ്ങൾ മുഴുകിയിരിക്കുകയാണ് ഫിൽബാത്തിലെ നിരർത്ഥകമായ വേലകളിൽ മുഴുകിയിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ആക്ഷേപിക്കുക കല്ലദി ഒരുത്തനെ പോലെ ഹാലു അവർ മുഴുകിയിരിക്കുന്നു അവരുടെ മുഴുകൽ പോലെ ഉലായിക്ക ആ കൂട്ടരാകുന്നത് അവരുടെ അമലുകൾ നിഷ്ഫലമായിരിക്കുന്നു ഈ അല്ലദി എന്ന് പറഞ്ഞത് വല്ലപ്പോഴും മസ്തരിയായ ഹർഫായി വരാറുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ നഹ്വിന്റെ കിതാബിലൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല നഹ്വിന്റെ കിതാബിൽ മസ്തരിയായ ഹർഫായിട്ട് ഏതാ പഠിച്ചേക്കണം അന്ന് ഏയ് അതുപോലെ ലൗ കൈ പിന്നെ അന്ന ഇതൊക്കെ മസ്തറോട് ദൈവീലയുണ്ട് അവിടെ ആരെ പറഞ്ഞിട്ടൊന്നുമില്ല അല്ലദി പക്ഷെ അല്ലദിയും അതാണ് എന്നൊരു ലൈഫ് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം അനുസരിച്ചാണ് കല്ലദി ഹാലു എന്ന് പറഞ്ഞൊക്കെ ഹൗദിഹിം എന്ന് മായന കൊടുക്കാൻ കാരണം മനസ്സിലായില്ലേ ആ ഉലായിക്ക കൂട്ടരാകുന്നത് ഹബിത്തത്ത് അഴ്മാലുഹും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു ദുന്യാവിലും ആഹ്റത്തിലും അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായിരിക്കുന്നു അവരാണ് നഷ്ടപ്പെട്ടവർ യഥാർത്ഥ നഷ്ടം അതാണ് ദുന്യാവ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര എളുപ്പം കഴിയുന്നൊരു സംഗതിയാണ്
ഇന്നലെ ചെറിയ തേക്കാരൻ, ഇന്ന് യുവാവ് തേക്കാരൻ, നാളെ കാണാൻ പൈസ ഇറങ്ങണം, മറ്റന്നാൾ കാണാൻ ജോലിയാണ്, പിന്നെ കാണാൻ നാല് കുട്ടികളായിട്ട് അടങ്ങണം, പിന്നെ കാണാൻ ഇതിൻ്റെ പേരക്കുട്ടിയാണ്, പിന്നെ കാണാൻ ആ രോഗമാണ് ഈ രോഗമാണ്, പിന്നെ കാണാൻ മരിച്ചു. ഇതാണിപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താപ്പോൾ ഇത് കുറേ ആസ്വദിച്ചിട്ട് വേണ്ടത്? ആ അലം ഏത്തിയും ഇവന്മാർക്ക് വന്നില്ലയോ, നബൗല്ലദീന ഒരുത്തൻ്റെ വിവരം വന്നില്ലയോ, ഇവരുടെ മുമ്പുള്ളതായിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ വിവരം വന്നില്ലയോ, വൃത്താന്തം വന്നില്ലയോ, അഥവാ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ, ആദിന്റെ ജനതയെക്കുറിച്ചും, അത് ഖൗമ ഹൂദ്, ഹൂദ് നബി അലൈഹി ഇസ്ലാം ആദിന്റെ ജന വൃത്താന്തവും, അത് ആരാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതക്കാണ് ഏത് പറയലേ ആദ് ഗോത്രം എന്ന് പറയല്, ആ സമൂദ് ഗോത്രക്കാരെ സംബന്ധിച്ചുമുള്ള വിവരം വന്നില്ലയോ, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെക്കുറിച്ചുമുള്ള വിവരം വന്നില്ലയോ, മദീനിന്റെ ആളുകളെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവരം വന്നില്ലയോ, അത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ് മദീൻ. വൽ മുത്തഫിഖാത്ത്, അതുപോലെ തന്നെ മുത്തഫിഖാത്തിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന വിവരവും വന്നില്ലയോ, ഖുറ ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഗ്രാമം, പിന്നെ ഖൗമിന്റെ ഖുറയാൻ അഹ്ലുഹ, അവിടുത്തെ ആളുകൾ എന്നാ. അൽ മുങ്കലിബാത്തി അല്ലത്തി ജയലല്ലാ വാലിയ സാഫില, മറിച്ചാന്നാണ് അർത്ഥം, മനസ്സിലായില്ലേ? മുങ്കലിബാത്ത് കീഴ്മേൽ മറിച്ച, മനസ്സിലായില്ലേ? ആ ഒരു ആ ഇതൊക്കെ ഇപ്പം അവരോട് പറയാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, ഇതൊക്കെ ഓലിയുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കണം. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കോമുണ്ടായിരുന്നത് ഇറാഖിലാണ്, ആദിൻ്റെ ജനത ഉണ്ടായിരുന്നത് ഒമാനിലാണ്, മനസ്സിലായില്ലേ? ഒമാനിലും ആകാം, പിന്നെ ഈ പറഞ്ഞ യമനിൻ്റെയും ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ്. സമൂദ് എന്ന് പറഞ്ഞത് സൗദിയിലാണ്, മനസ്സിലായി? മിന്തക്കത്തുൽ ഉല എന്ന് പറയുന്ന സ്ഥലമാണ്, മനസ്സിലായില്ലേ? ഹൈബറിൻ്റെ അടുത്ത്, ഹൈബറിന് 100 കിലോമീറ്റർ പോയാൽ മതി. അതുപോലെ ഖൗമി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ജനത ഉറൂർ പട്ടണത്തിലാണ്, പക്ഷെ അവിടുന്ന് പിന്നെ മാനവറുകൾ പോയത് എടുക്കുക ഫലസ്തീനിലേക്കാണ്. ആ പിന്നെ മദീൻ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ്റെ അടുത്ത് ജോർദാൻ്റെയും ഇന്ന് ഇസ്രായേലിൻ്റെ കിങ് ഹുസൈൻ പാലം എന്ന് പറഞ്ഞിട്ടൊരു പാലം, ആ കിങ് ഹുസൈൻ പാലം കടന്ന ഇസ്രായേലായി ഇങ്ങേപുറം ജോർദാനുമാണ്. ആ ജോർദാനിൻ്റെ ആ പാലത്തിൻ്റെ ഒരു 10 കിലോമീറ്ററിന് പോയാൽ ഈ എത്തുന്ന സ്ഥലമാണ് ഈ മദീൻ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇതൊക്കെ അതുപോലെ ഒരു മുത്തഫിഖാത്ത്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് ഷാമിലേക്ക് പോകുമ്പോൾ അതിലൂടെയാണ് കടന്നു പോവുക, മനസ്സിലായില്ലേ? ആ അപ്പോൾ ഇവിടെ ഇന്ത്യത്തെ കാര്യമോ അല്ലെങ്കിൽ ഈജിപ്തിലെ കാര്യമോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓൽക്ക് കാണാൻ പറ്റുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ യാത്രകളിലൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തബൂക്കുക്ക് പോകുന്ന വഴിയിൽ ആര് കാണും? ഈ ഖുറ സമൂദ് ഗോത്രക്കാരുടെ ഇത് കാണാൻ കഴിയും. ആ അത്തത്തുഹും റുസുലുഹും, അവരുടെ മുസ്ലിങ്ങൾ അവർക്ക് വന്നിരിക്കുന്നു, വ്യക്തമായ തെളിവുകളുമായി വന്നിരിക്കുന്നു, മുഅ്ജിസാത്തുകളുമായി വന്നിരിക്കുന്നു. അങ്ങനെ അവർ കളവാക്കി, ഓഹുലിക്കോ, അവർ നശിപ്പിക്കപ്പെട്ടിരിക്കയാൽ, അള്ളാഹു ആയിട്ടില്ല, കൂഫയിൽ നിന്നായിരുന്നു എന്നും അല്ല തുർക്കിയുടെ ഭാഗമായിരുന്നു എന്നും. എന്തായാലും ഇപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ അടിഞ്ഞിരിക്കുന്നത് ജൂദി എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് തുർക്കിയിലാണ്, മനസ്സിലായില്ലേ? പക്ഷേ തുർക്കി ഇറാഖ് എന്ന് പറഞ്ഞാൽ ബോർഡർ പ്രദേശങ്ങളാണ്. ഇറാഖൻ കഴിഞ്ഞാൽ പിന്നെ തുടക്കം ഏത് തന്നെയാണ്? തുർക്കി തന്നെയാണ്. അപ്പോൾ ഈ ഇറാഖിൻ്റെയും തുർക്കിയുടെയും ആ ഒരു ഏരിയയിലായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായത് കൂഫയിൽ വെച്ചാണെന്നൊരു അഭിപ്രായമുണ്ട്, മനസ്സിലായില്ലേ? ഒമാ ഖാൻ അള്ളാഹു, അള്ളാഹു ആയിട്ടില്ല, ലിയളിമഹും, അവരെ ളിമ ചെയ്യുന്നവനായിട്ടില്ല, ബിഗൈരി ദംബിൻ, പാപമില്ലാതെ അള്ളാഹു തആല ശിക്ഷിക്കൂല, ആരെ ശിക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവും. ആ ആ ചിലപ്പോൾ ചിലന്ന് രക്ഷപ്പെടാം. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിൽ എല്ലാവരും വെണ്ണൂറായി പോകേണ്ടതാ, മനസ്സിലായേ? അങ്ങനെ വെണ്ണൂറാകാതെ അള്ള കാത്തതെന്താണെന്ന് പറഞ്ഞാൽ അതിൽ ചില ആളുകളുടെ ദ്വായകളോ അതിൽ ചില ആളുകളുടെ ചില പുണ്യങ്ങളൊക്കെ ഉണ്ടാവും, മനസ്സിലായോ? അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയാ നമ്മൾ നോക്കുമ്പോൾ ആ പറഞ്ഞ 190 ആകെ ഭസ്മമായി പോകേണ്ടതാണ്, മനസ്സിലായോ? ഒരു പ്ലെയിന് മറിഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും നല്ലൊരു 30 ആയത്തിക്കാളെ മറിഞ്ഞിരിക്കണത്, എന്നിട്ട് ഇത്രയും ആൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമാണ്. അതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആരുടെയും പുണ്യം ഒക്കെ ഉണ്ടാവും, മനസ്സിലായോ? ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം? അത് ആരുടെയും തിന്മയുണ്ടാവും, മനസ്സിലായില്ലേ? അങ്ങനെ ആ അപ്പൊ അള്ളാഹുത്താല ലഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബൈനി, നമുക്ക് വെള്ളം കൂടുന്നതും എല്ലാം നമ്മുടെ ഓരോരോ പ്രവർത്തനം കൊണ്ടാണ്, മനസ്സിലായില്ലേ? ആ
ഇപ്പം എങ്ങനെയാണ് നമ്മളെ സമൂഹത്തിന് ഇങ്ങനെ കുറഞ്ഞ് വരാതിരിക്കുക, ഏത് രീതിയിലാണ് നമ്മളെ നടപ്പ്? ഈ കണ്ട കൊറോണ, ഈ ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായിട്ട് നമ്മളെ ഈ സമൂഹത്തിൽപ്പെട്ട ഈ അമുക്ക് ചെക്കന്മാർ ഇപ്പോഴും ഓല മുടിയാൻ മറ്റേ എരച്ചൻ്റെ മുടി പോലെ തന്നെ അല്ലേ ടൗസർ ഇട്ടപ്പോൾ നടക്കുന്നത്, മനസ്സിലായോ? നിങ്ങളൊക്കെ പ്രായത്തിൽപ്പെട്ട കുട്ടികളെ ഇത്രപ്പോൾ ഒന്ന് ടൗസർ ഇട്ട്, അതാണ് ഇപ്പോഴത്തെ വലിയ പരിഷ്കാരം, മനസ്സിലായോ? ആ എന്താപ്പോൾ അതിൻ്റെ ചുരുക്കെന്ന് അറിയോ? നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന ഏതേ ഹിന്ദു കുട്ടികൾ കിട്ടീന അങ്ങനത്തെ ഇത്, ഇപ്പോൾ അതെല്ലാവരും കളിയുമെന്നാ തുടങ്ങിയത്, മനസ്സിലായോ? അകൃത്വം കാട്ടി നടക്കുക, എങ്ങനെ നമുക്ക് ഇല്ലാതിരിക്കൽ? ആംബുസഹോമിനോന വൽ മോമിനാത്ത് മോമിൻ പെണ്ണുങ്ങളും മോമിൻ ആണുങ്ങളും ബാലവും അവരിൽ നിന്ന് ചിലര് ഔലിയാവ് ബാലിനും മറ്റു ചിലരുടെ രക്ഷാധികാരികളാണ്. അവരുടെ ഐഡന്റിഫിക്കേഷൻ ആയതുകൊണ്ട് അല്ല പറയുന്നത് നന്മ കൊണ്ട് ഓല് കൽപ്പിക്കും തിന്മ അവർ വിരോധിക്കും. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും വലിയ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ അതും തന്നെ നമ്മളെ കൂട്ടത്തിൽ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമ്മളൊക്കെ ധാരണ ഓല പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, നന്നാവും തന്നെ ചിന്തിക്കേണ്ടത്. ആ നിസ്കാരം അവൽ നിലനിർത്തുന്നു, സകാത്ത് നൽകുകയും ചെയ്യുന്നു, അള്ളാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും അവരനുസരിക്കുന്നു. ഈ പറഞ്ഞ ആളുകളാവുന്നത് അള്ളാഹു തആല അവർക്ക് കാരുണ്യം ചെയ്യുന്നവനാണ്. അള്ളാഹു തആല അസീസാണ്. ഒരു വസ്തുവും അവൻ അശക്തനാക്കുകയില്ല. വഅഇദിഹി അവന്റെ വാഗ്ദാനങ്ങളും അവന്റെ ഭീഷണികളും നടപ്പാക്കുന്നതിൽ നിന്ന് ഹക്കീമുൻ. അള്ളാഹു തആല വളരെ തന്ത്രജ്ഞനാണ്. ലാ യലഉ ശൈഅൻ ഒരു വസ്തുവേയും വെക്കൂല, ഇല്ലാ ഫീ മഹല്ലിഹി അതിന്റെ സ്ഥാനത്തല്ലാതെ. അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അൽ മോമിനീന വൽ മോമിനാത്തി സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ജന്നാത്തിൻ സ്വർഗങ്ങൾ തജ്രീമിൻ തഹ്തിഹ അതിന്റെ താഴ്ഭാഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അൽ അൻഹാർ നദികൾ ഖാലിദീന ഫീഹ അതിൽ അവരെന്നെന്നും ശ്വാസനമായി ജീവിക്കുന്ന രീതിയിൽ. ഓ മസാകിന ത്വയ്യിബത്തൻ നല്ലതായിരിക്കുന്ന ഭവനങ്ങളും ഈ ജന്നാത്ത് അദ്നിൻ എന്നെന്നും താമസിക്കാനുള്ളതായിരിക്കുന്ന ആ സ്വർഗങ്ങളിൽ. ഇതൊക്കെ ഉണ്ടെങ്കിലും വരിളുവാനും മിൻ അല്ലാഹി അക്ബർ അള്ളാഹുവിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു പ്രീതിയാവുന്നത് അക്ബർ അത് ഏറ്റവും വലുതാണ്. ആളവും മിൻ ദാലിക കുല്ലി മനസ്സിലായില്ലേ? റിളുവാനൊന്നും ഇല്ലാതെ നല്ല ബിരിയാണി ആൾക്കാരെ അവിടെന്ന് ഇവിടെ കുറച്ച് ബിരിയാണി ഉണ്ട് അപ്പോൾ നക്കിക്കോളി എന്ന് പറഞ്ഞാൽ ആ തീറ്റയിൽ രസമല്ല, മനസ്സിലായോ? അതെ മക്കളെ ഇന്ന് മോശമാണ്, ഒരു ക്യാബേജ് നുറുക്കിയതും ഒരു വെണ്ടക്കൻ്റെ ഒരു കറി ഒക്കെ ഉണ്ട്, നിങ്ങൾ പോയിട്ട് കഴിച്ചോളി, ആ റാഹത്തായിട്ട് കഴിച്ചോളി എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമായി, മനസ്സിലായോ? അതേ പറ്റും എടാ നമുക്കാളെ നിങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് നല്ല കോയിൻ്റെ ബിരിയാണിയാണ് കോയി പൊരിച്ചത് പോയി നക്കിക്കോളി പോയിട്ട് എന്ന് പറഞ്ഞാൽ ആ പറച്ചിലോട് കൂടെ തന്നെ എന്തായി പോയി അതിൻ്റെ തിന്നില്ല താല്പര്യം. ഏയ് നോക്കുകയാണെങ്കിൽ എന്താപ്പോൾ ഇവരൊറ്റ വാക്കുമലയുള്ള വ്യത്യാസം. അപ്പോൾ അതാണ് ഈ റിളുവാൻ എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. ഈ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു തആലയെ തൃപ്തില്ലെങ്കിൽ കഴിഞ്ഞില്ല കഥ. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഒന്ന് എന്താണ്? അള്ളാഹു തആലയിൽ നിന്നുള്ള റിളുവാനാണ്. ഒരാൾക്ക് 1000 രൂപ എടുക്കും, എന്നാടാ നക്കിക്കോ എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, വേറെ ആൾക്ക് 100 രൂപ എന്നാ മോനെ ഇത് എന്താ ആവശ്യത്തിനൊക്കെ ചെലവ്. ഈ 1000 100 ആയിട്ട് വലിയത് ഏതായി കാരണം? ഈ 100 ആയി കാരണം 1000 കൊടുത്തോടെ പോയി നക്കിക്കോ എന്നാ പറയണത്. ആ എന്നിട്ട് പ്രവാചകരെ കാഫിരിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം സൈഫ് കൊണ്ടും മുനാഫിക്കിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം ബിൽ ഇസാനി വൽ ഹുജ്ജ നാക്കുകൊണ്ടും തെളിവുകളെ കൊണ്ടും അവരോട് നിങ്ങൾ പരുഷമായി പെരുമാറണം അവരാട്ടൽ കൊണ്ടും ഒമൽ മക്തി ക്രോധിക്കൽ കൊണ്ടും. ജഹന്നം അവരുടെ മഹുവയാവുന്ന നരകമാണ്. വബീസൽ മസീർ മടക്കം വളരെ മോശം. അൽ മർജി ഹിയാ മഖ്സൂസും ബിദ്ദം നരകമാണ്. അതെന്താ പ്രവാചകരോട് ഇങ്ങനെ പറയാനുള്ള കാരണം? ഈ ഇത് എന്ന് പറഞ്ഞാൽ ആ കുഫാർ എന്ന് പറഞ്ഞാൽ ഏതാ ഇന്ത്യൻ കാഫിനികളെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, മനസ്സിലായി? ഇന്ത്യൻ കാഫിനികളെന്ന് റസൂള കണ്ടിട്ടില്ല. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ദ്രോഹിച്ചതായിരിക്കുന്ന ആ ആളുകൾ അവരോട് നിങ്ങൾ നേരിടണം, അത് നേരിടാൻ തന്നെയല്ലേ. എന്നാൽ പോലും തങ്ങളത് വളരെ അവസരോചിതമായും വളരെ വളരെ വിട്ടുവീഴ്ചയിലൂടെ മാത്രമേ എന്തായിട്ടുള്ളൂ നേരിട്ടിട്ടുള്ളൂ. അങ്ങനെ ഏറ്റവും വലിയ നേരിടൽ നടക്കുകയാണെങ്കിൽ മക്കം ഫത്തഹിൻ്റെ അന്നാണ് നടക്കേണ്ടത്. മക്കം ഫത്തഹിൻ്റെ അന്ന് വളരെ തുച്ഛമായ ആളുകളെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ആ
യഹലിഫൂന ബില്ലാ, ആ മുനാഫിഖീങ്ങൾ സത്യം ചെയ്ത് പറയുന്നതാണ് അള്ളാഹിനെ പിടിച്ച്. ആ മാ ഒന്നിനെ കുറിച്ച് ഖാലു, അവർ പറഞ്ഞിരിക്കുന്നു, അഥവാ മാ ബലാക്കാനും, അവരെ സംബന്ധിച്ച് അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതായ ഒന്നിമിനെ സബ്ബി ചീത്ത പറയുന്നതിനാൽ, വലഖദ് ഖാലു, അവർ പറഞ്ഞിരിക്കുകയാണ്, കലിമത്തൽ കുഫരി, കുഫറിന്റെ വചനം പറഞ്ഞിരിക്കുകയാണ്, കഫറു, അവർ കാഫിറായിരിക്കുന്നു, ബഅദ ഇസ്ലാമി, അവരുടെ ഇസ്ലാമിന്റെ ശേഷം കുഫറിനെ അവർ പ്രകടമാക്കിയിരിക്കുന്നു, ബഅദ ഇൽഹാരിൽ ഇസ്ലാം, ഇസ്ലാം ലാഹിറാക്കിയ ശേഷം അവർ കരുതിയിരിക്കുന്നു, ബിമാ ഒന്ന് ലമ്യനാലും ഓൽക്കത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, ബിൻ നബി, നബിയെ വധിക്കണം എന്നുള്ളതായിരുന്നു. അഖബയുടെ രാത്രിയിലെ ഔദീമിൻ തബൂക്ക്, തബൂക്കിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ബിളാത്ത അഷറുജിൽ അവർ പത്തിൽ ജിനാലം ആളുകളായിരുന്നു. അങ്ങനെ അമ്മാർ ബിനി യാസർ അടിച്ചു ഉജുഹർ റവാഹിരി, ആ യാത്രാ സംഘത്തിന്റെ മുഖങ്ങളെ ആകെ പൊതിഞ്ഞപ്പോ റസൂല്ലാനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ചുപോയി. അവര് വെറുത്തിട്ടില്ല, ഇല്ലാ നഗ്നാഹുമുല്ലാ വറസൂലു, അള്ളാഹുമല്ലാന്റെ റസൂലും അവർക്ക് സമ്പന്നത നൽകി എന്നുള്ളതല്ലാതെ ആ അത് വെറുക്കേണ്ട കാര്യമല്ല. മനസ്സിലായില്ലേ? ഓർക്ക് വെറുക്കാനുള്ള കാര്യം എന്താ? ഓർക്കെല്ലാം ഗനീമത്തൊക്കെ കിട്ടി നല്ല സമ്പന്നരായി എന്നുള്ളതാ. ബിൽ ഖനായിമി, ഗനീമത്തുകളെ കൊണ്ട് ഹാജത്തിയും, അവരുടെ ആവശ്യം വളരെ ശക്തമായതിനു ശേഷം. ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താ? ലം യനൽഹും മിൻഹു, അവർക്ക് റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഇല്ലാഹാദ, ഇത് മാത്രമാണ് കിട്ടിയത്. വലൈസ മിമ്മാ യുങ്കമു, ഇത് ഇത് പ്രതികാരത്തിനുള്ളതല്ല, ഇത് അനുകൂലമായിട്ടല്ലേ, പ്രതികൂലമായിട്ടല്ലല്ലോ ഉപയോഗിക്കേണ്ടത്. ആ അവർ തോപ ചെയ്യുകയാണെങ്കിൽ, നിഫാഖിൽ നിന്ന് തോപ ചെയ്യുകയാണെങ്കിൽ, തങ്ങളെ വിശ്വസിക്കുകയുമാണെങ്കിൽ, യക്കു അതാവുന്നതാണ് ഹൈറല്ലോഹും, അവർക്ക് ഉത്തമമായതാവുന്നതാണ്. അനിൽ ഈമാൻ, ഈമാനിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അള്ളാഹു തആല അവരെ ശിക്ഷിക്കുന്നതാണ്. അതാമൻ അലീമ, വേദനാജനകമായ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്. ദുന്യാവിൽ ശിക്ഷിക്കുന്നതാണ്, ബിൽ ഖത്ലി, കൊല കൊണ്ട്. വല്ലാഹിറത്തി, ആഹിറത്തിലുള്ള ശിക്ഷിക്കുന്നതാണ്, പിന്നാലി, നരകം കൊണ്ട്. അവർക്കില്ല, ഫിൽ അർളി, ഈ ലോകത്തില്ല, മിൻ വലിയൊരു രക്ഷാധികാരി ഇല്ല, യഹ്ഫളു, ആ രക്ഷാധികാരി കാക്കുന്നതാണ്, ഹും, അവരെ, മിന്നു, അള്ളാഹുവിൽ നിന്ന്. വലാ നസീർ, ഒരു സഹായിയുമില്ല, യംന വാ നസീർ, തടയുന്നതാണ്, ഹും, അവരിൽ നിന്നും. ഒമിന്നും എന്നാൽ ഈ മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ, ഒരുവർ അള്ളാഹു തആലാനോട് അവർ കരാർ ചെയ്തിരിക്കുന്നു. അള്ളാഹു തആല അവന്റെ ഫളിലിൽ നിന്ന് നമ്മൾക്ക് നൽകുകയാണെങ്കിൽ, ലനസദ്ദഖന്ന, നിശ്ചയം നമ്മൾ സദഖ ചെയ്യുന്നതാണ്. ലനതസദ്ദഖന്ന എന്നുള്ളത് മനസ്സിലായോ? നസദ്ദഖന്നായത് വലനക്കൂനന്ന, നിശ്ചയം നമ്മൾ ആവുന്നതാണ്, മിനസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടത്തിലാവുന്നതാണ്. അത് സൈലബത്ത് ബിനു ഹാത്തിബ് എന്ന് പറഞ്ഞാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ ചോദിച്ചു, ലഹു, അയാൾക്ക് വേണ്ടി ദ്വാരക്കാൻ, എന്തിന്? അയ്യർസുഖുല്ലാഹു മാലാ, അല്ല മുതൽ കൊടുക്കാം, നബിയെ എനിക്ക് കുറച്ച് മുതലുണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം എന്നാ. അയ്യോ അദ്യമിന്നോ, അങ്ങനെ അയാൾ അതിൽ നിന്ന് വീട്ടുന്നതാണ്. കുല്ലദി ഹഖിൻ, എല്ലാ അവകാശമുള്ളവനിക്കും, അക്കോവന അവകാശം, അങ്ങനെ കേൾക്കണോ? പതാലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൈലബത്തിന് വേണ്ടി ദ്വായിരുന്നു. അങ്ങനെ അങ്ങോട്ട് വിശാലമായി ആടുങ്ങട്ട് നോക്കിയിട്ട് മലഞ്ചെരിവ് മുഴുവനും ചാകരല്ലേ, മത്തിന്റെ ചാകര കടപ്പുറത്ത് തന്നെ ഇട്ടിട്ടില്ലേ, എന്നതുപോലെ മലഞ്ചെരിവ് മുഴുവനും സൈലബത്തിന്റെ ആട്. ആ അനിൽ ജുമാഅത്തി വൽ ജമാഅ, അപ്പൊ ഇതൊക്കെ കൂടി ആയി നോക്കുമ്പോ ഇവർ ആദ്യം ജമാഅത്തിന് വരാതായി, പിന്നെ ജുമാഅക്കും വരാതായി, സക്കാത്തും തടഞ്ഞു. ഫലമ്മാ ആതാഹും മിൻ ഫളിഹി, അള്ളാഹുവിന്റെ ഉദാരതയിൽ നിന്ന് അള്ളാഹ് അവർക്ക് നൽകിയപ്പോൾ, ബഹിലൂ ബിഹി, അതുകൊണ്ട് ഒരു പിശുക്ക് കാണിച്ചു. തവല്ലു, അവർ തിരിഞ്ഞു കളഞ്ഞു, ഞാൻ താഴത്തില്ല, അള്ളാഹിനെ താഴത്തിൽ നിന്നും അവർ തിരിഞ്ഞു കളഞ്ഞു. ഓഹും മൊഴിലോൻ, അവർ തിരിഞ്ഞു കളയുന്നവരാണ്. അങ്ങനെ അള്ളാഹു തആല അവർക്ക് തുടർത്തി, അവരുടെ പരിണാമത്തെ അള്ളാഹു തആല ആക്കി, നിഫാഖൻ, കാപട്യമാക്കി, സാബിത്തം ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള, ഫീ ഖുലൂബിന്റെ ജാറുമജുറ തഅല്ലുഖും ആയതുപോലെ അറിയിക്കാൻ വേണ്ടി, ഇലാ യൗമി അൽഖൗനഹു, അള്ളാഹുവിനെ അവർ കണ്ടെത്തുന്ന ദിവസം വരെ,
ഖിയാമനാളുടെ ദിവസമാണ്. ബിമാ അഖലഫുല്ലാ മാ വഅദു, അല്ലാഹുവിനോട് ഒരു വാഗ്ദാനം ചെയ്ത കാരണത്താൽ, ലംഘിച്ച കാരണത്താൽ അവർ വാഗ്ദാനം ചെയ്തതായ ഒന്ന്, ഒബിമാ കാനു യക്സിബൂൻ, അവർ കളവാക്കിയതായ കാരണത്താലും. അങ്ങനെ ഇയാൾ സക്കാത്തൊന്നും കൊടുത്തില്ല, ഇതൊക്കെ എനിക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞത്. ആ അങ്ങനെ ഈ ആയത്തൊക്കെ ഇറങ്ങിക്കൊണ്ട് നേട്ടപ്പോ ഹജാ ബാരദാലിക്ക്, അതിന്റെ ശേഷം അയാൾ വന്നു, ആ നബിയുടെ അടുത്തേക്ക് വന്നു, അയാളെ സക്കാത്തേറ്റ് വന്നു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ മനഅനി ഇല്ലാ, എന്നെ തടഞ്ഞിരിക്കുകയാണ്, അൻ അഖ്ബല മിൻകാ, നിന്നിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കൽ തടഞ്ഞിരിക്കുകയാണ്. അയാളായി യസു തുറാബ് അലാ റസി, അദ്ദേഹത്തിന്റെ തലയിൽ മണ്ണ് വാരിടാൻ തുടങ്ങി. അബീബക്കർ സിദ്ദീഖ് എന്നവരുടെ അടുക്കൽ വന്നു, ഫലം യഖ്ബല്ല, അതിനെ സ്വീകരിച്ചില്ല. സുമൈല ഉമർ, ഉമർ എന്നവിടത്തേക്ക് വന്നു, ഫലം യഖ്ബല്ല, അതിനെ സ്വീകരിച്ചില്ല. സുമൈല ഉസ്മാൻ, ഉസ്മാന്റെ അടുക്കൽ വന്നു, ഫലം യഖ്ബല്ല, ഉസ്മാൻ എന്നവർ റസൂലിനെ സ്വീകരിക്കാത്തല്ലേ, രണ്ട് സാഹിബി സ്വീകരിക്കാത്തല്ലേ. അങ്ങനെ ഉസ്മാൻ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മരിച്ചു. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പരസ്യമായും കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മുനാഫിക്കീൻ അള്ളാഹു തആല സൃഷ്ടിച്ചു. വേറെ കണ്ടമാനം മുനാഫിക്കീങ്ങളുണ്ട്, ഒരു ഈ രീതിയിൽ അത് റസൂലുള്ളാഹിനോട് വളരെ അടുപ്പുള്ള ആളായിരുന്നു. ആ അപ്പൊ അതെന്താ കാരണം? ഇയാൾ തായ്ബായാലും സ്വീകരിച്ചൂടെ, ഇയാൾ ശരിയായ തോപ്പില്ല, ഇയാൾ ആയത്തിറങ്ങിയപ്പോ എന്റെ കാര്യം വെളിച്ചത്തായല്ലോ എന്നതിന്റെ പേരിലാണ് ഈ കാലം വന്നിട്ടുണ്ടാകുക. ആ അവരറിഞ്ഞില്ലയോ, അള്ളാഹു തആല അവരുടെ പരസ്യവും അവരുടെ രഹസ്യവും അവരുടെ സംഭാഷണങ്ങളും കേൾക്കുമെന്ന് ഉൽക്കറിഞ്ഞുകൂടെ, മാ വന്ന് അസറൂഹുബി അംസുസിയും, അവരുടെ നെഫ്സുകളിൽ അതിനെ സിറാക്കിയിരിക്കുന്നു. വൻ അജുവാ മാ തനാജോ ബിഹി ബൈനവും, അവർക്കിടയിൽ അവർ കൂടിയാലോചന നടത്തിയിരിക്കുന്നു. വാനല്ലാ നിശ്ചയം അള്ളാഹു തആലയാകുന്നത് അല്ലാമുൽ ഖുയൂബ്, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്. ആ അല്ലാമ് എന്ന് പറഞ്ഞാലേ, ആ ഇവിടെ വല്ലാതെ അറിയുന്നവനൊന്നുമില്ല, കുറച്ചറിയണമെന്നും ആരുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇത് കസ്റത്തിന്റെ മാനല്ല, അല്ലാമുൽ ഖുയൂബ് ഗൈബ് അറിയുന്നവനാണ്, ഗൈബിലേക്ക് ചേർക്കപ്പെട്ടവൻ, അതിനാണ് നിസ്ബാക്കുള്ളതാണ്. ആയത്തു സദഖ, സദഖയുടെ ആയത്തിറങ്ങിയപ്പോൾ ഒരാൾ വന്നു, വിഷയം ഒരുപാട് തക്കാത്തിയിട്ടുണ്ട് കൊടുത്തു. മുറായി, അയാളൊക്കെ ലോഹമാന്യകാരനാണ്, കടയിലെ കുറെ കെട്ടി വെച്ച് കൊടുത്തക്കട്. ആ വേറെ ഒരാൾ വന്നു, ഒരു സാഴ് കൊണ്ട് സദഖ ചെയ്തു. അപ്പോ ഒരു പറയാ, സദഖത്തി ഹാദ, അള്ളാഹു തആല ആൻ്റെ ഒരു സായിട്ടേറ്റപ്പോ ഇവിടെ ഇവിടെ ഇപ്പൊ പറ കണക്കിൽ നെല്ലും ഗോതമ്പും ആൻ്റെ ഒരു സായ് കൊണ്ട് പോരങ്ങായത് രണ്ടും കളിയൊക്ക. ആ അപ്പൊ ഇറങ്ങി അല്ലദീന, ഒരു കൂട്ടരാകുന്നത് അവരധിക്ഷേപിക്കുന്നു, യുഈബൂന അധിക്ഷേപിക്കുന്നു, മോമിനീങ്ങളിൽ നിന്ന് അഡീഷണലായിട്ട് നൽകുന്നവർ, ഇതിപ്പോ സക്കാത്താണ് അല്ല സദഖയാണ്, മനസ്സിലായി? ആ സദഖയില് അധികമായി ചെയ്യുന്നതായ ആളുകളെ അധിക്ഷേപിക്കുന്നു. കുറെ കൊടുത്തപ്പോളെ, ഓ ഓനൊരു ലോകമാന്യക്കാരൻ, രണ്ട് വണ്ടി അരിയിട്ടാണ് വന്നൊക്കെ, അപ്പോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട് ഓൻ നമുക്കറിയില്ലേ. വല്ലതീരെ ഒരു കൂട്ടരെയും ലാ എഴുതൂന, അവർ എത്തിക്കുകയില്ല, ഇല്ലാ ജുഹുദവും, അവരുടെ പരമാവധി അല്ലാതെ, അവർ പാവം കൂലിപ്പണിക്കാരാണ്, ഓൽക്ക് അതിനനുസരിച്ചല്ലേ കിട്ടുള്ളൂ, ഓലെ അങ്ങനെ കൊടുന്നേക്കാം. ആ എത്തുവന ബി, അങ്ങനെ അവൾ അത് കൊണ്ടുവരുന്നു. ഫയസറുവന മിന്നും, അപ്പോൾ ഇവരവരെ കളിയാക്കുന്നു. ഇതിന്റെ ഖബർ എന്താ അല്ലദീനിൽമിജൂനന്റെ, സഹിറല്ലാഹു മിന്നും, അല്ലാഹു അവരെയും പരിഹസിച്ചിരിക്കുന്നു. അല്ലാഹുക്ക് പരിഹാസമൊന്നുമില്ല, അതിന് മേനെന്താ? അവരുടെ പരിഹാസത്തിന് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇസ്താഗ്ഫിർ
ഇസ്തഗ്ഫിറുള്ള നബിയെ തങ്ങളെ മുനാഫിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യൂ, ഔലാ തസ്തഗ്ഫിറുള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കൂ. നബിക്ക് ഖിയാർ കൊടുത്തിരിക്കുകയാണ്, ഓൽക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലും തർക്കിയത് വേണ്ടെന്ന് വെക്കുന്നതിലും. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി ഖുയ്യിർത്തു, എനിക്ക് ഖിയാർ നൽകപ്പെട്ടിരിക്കുകയാണ്, ഫഖ്തർത്തു, അങ്ങനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഐനൽ ഇസ്തിഗ്ഫാർ. അപ്പൊ എന്താ ഈ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് അടിപ്പിക്കേണ്ട ചില ആളുകളുണ്ട്, കാരണം ഓലെ മക്കളൊക്കെ നമ്മളെ നല്ല ആൾക്കാരാണ്, അങ്ങനെ വരിയൽ ഇസ്തിഗ്ഫാർ ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി ചെയ്യുക, ഇൻ തസ്തഗ്ഫിറുഹും സബഈന മറ, നിങ്ങൾ 70 വട്ടം മൂലക്ക് ഇസ്തിഗ്ഫാർ ചെയ്താലും വലം യഗ്ഫിർ അല്ലാഹു ലഹും, അല്ലാഹു പുറത്തു കൊടുക്കൂല. ഒരു എണ്ണം പറഞ്ഞുള്ളൂ, 71 കൊടുക്കുന്നല്ല പറഞ്ഞ വേന. ആ അതാ സബീനെ കൊണ്ടുള്ള ഉദ്ദേശമാവുന്നത് അൽ മുബാലഗത്തു ഫീ കസ്റത്തിൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ കസ്റത്തിൽ മുബാലഗ ആണ്. മനസ്സിലായില്ലേ? ബുഖാരി, ബുഖാരിയിലുണ്ട് ഹദീസ്, ലോ അന്നി അഅലമു, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, അന്നി ലോ സിത്തു അല സബീന, 70 കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഓഫർ അല്ല പൊറുക്കുമെന്നുണ്ടെങ്കിൽ, സിത്തു അലയാ, ഞാൻ അതിനേക്കാൾ ഏറ്റുമായിരുന്നു എന്നുണ്ട്. മഖ്സൂസായ ഹദീസ് അത് തന്നെയാണ്, 70 തന്നെയാണ്. ഹദീസി ആയതാണ്, അതും റസൂലുള്ളാഹി ഹദീസിന്റെ വസ സയ്യിദു അല സബീന. ആ ഞാൻ 70 കൂട്ടും അങ്ങനെയാണെങ്കിൽ. ആ അപ്പോ അല്ലാഹു തആല വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് റസൂലുള്ളാഹിക്ക് ഈ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞതിന്റെ വാതിൽ തന്നെ കൊട്ടിയടക്കലാണ്. സവാഉന്നലയും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താലും ചെയ്തിക്കില്ലെങ്കിൽ രണ്ടും തുല്യമാണ്. ദാലിക്ക, അതിന്റെ കാരണം എന്താണെന്നറിയോ? ബ്യാനവും അവരായ കാരണത്താലാണ്. കഫറു ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും അവർ കാഫിറായിരിക്കുന്നു. ഫാസിഖീങ്ങളായ ആളുകൾ അള്ളാഹുത്തേനെ നേർവഴിയാക്കുകയില്ല. ഫരിഹൽ മുഖല്ലഫൂന ബിമഖാരിം ഖിലാഫ റസൂലില്ലാ വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം അൻഫുസിഹിം ഫീ സബീലില്ലാ വഖാലു ലാ തൻഫിറു ഫിൽ ഹർറ് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ ഫലിയൽഹഖു ഖലീലൻ വലിയബുക്കു കസീറ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. ആ പിന്തിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ വളരെ സന്തോഷിച്ചിരിക്കുന്നു. മുഖല്ലിഫൂന, തബൂക്കിൽ നിന്ന് പിന്തിയതായ ആളുകൾ, ആ ബി മക്കാരിയും അവരുടെ ഇരുത്തം കൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. മക്കാരി എന്ന് പറഞ്ഞാൽ മീമിയായ മസ്തറാൻ, അഥവാ കൊഴുതിന്റെ മേനാക്കാൻ. ഖിലാഫ റസൂലില്ലാ, റസൂലുള്ളാ പോയതിന് ശേഷം, ഇവിടെ ഖിലാഫു എന്ന് പറഞ്ഞാൽ ബായദാന്ന് പറഞ്ഞു, അതിന്റെ പിന്നിൽ നടത്തി, അപ്പൊ ശേഷം. ആ കരിഹു, അവർ വെറുത്തിരിക്കുന്നു, ഐജാഹിദു, അവർ സമരം ചെയ്യാൻ, അംബാലിയും അംഫുസിയും, അവരുടെ സമ്പത്തുക്കളെ കൊണ്ടും അവരുടെ ശരീരങ്ങളെ കൊണ്ടും, ഈ സബീലില്ലാഹുവിന്റെ മാർഗത്തിൽ. അവര് പറഞ്ഞു, കാല ബഹവും ലിബാലും, ചിലര് ചിലരോട് പറഞ്ഞു, ലാ തൻഫിറു, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടരുതേ, ജിഹാദിലേക്ക് പുറപ്പെടരുതേ, ഫിൽ ഹർദി, ചൂടില്, ഓന്റെ കൂട്ടരെ, ഈ ജൂൺ ജൂലൈ മാസത്തില് 50 ചൂട് വരുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ പോയി കരിയണത്? തങ്ങൾ അവരോട് പറയാ, നാറു ജഹന്നമ, നരകത്തിന്റെ അഗ്നിയാവുന്നത്, അശദ്ദു ഹർറ, ചൂടിനാൽ വളരെ കഠിനമായതാണ്, മിൻ തബൂക്ക്, തബൂക്കിനേക്കാൾ, തബൂക്ക് പോകുന്ന വഴി നല്ല ചൂട് തന്നെയാണ്, പക്ഷെ അതിനേക്കാളും വലിയ ചൂടല്ല നരകത്തിലുള്ള ചൂട്. ഏറ്റവും നല്ലത് ആ യത്തഖൂഹ, ആ ചൂടിനെ, നരകത്തീയിനെ കാക്കുക എന്നുള്ളതാണ്. ബി തർക്കി തഹല്ലുഫി, യുദ്ധത്തിൽ നിന്ന് പിന്തലിനെ ഉപേക്ഷിക്കൽ കൊണ്ട്. ലൗകാനു യഫ്ഖഹൂൻ, അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരെങ്കിൽ, യഅലമൂ ദാലിക, അവരത് അറിയുന്നവരാണ് എങ്കിൽ, മാ തഹല്ലഫു, അവർ യുദ്ധത്തിൽ നിന്ന് പിന്തുമായിരുന്നില്ല. ഫലിയൽഹഖു ഖലീലം ഫി ദുനിയ, ദുനിയാവിൽ അവർ അല്പം ചിരിക്കട്ടെ. വലിയബുക്കു ഫിൽ ആഖിറത്തി ഗസീറ, ആഖിറത്തിൽ പെരുത്ത് കരയട്ടെ. ഇവിടുന്ന് ഇങ്ങനെ ചിരിക്കുമല്ലോ, ഫലിതം കണ്ടും തമാശ കണ്ടും, അതിനൊക്കെ അവിടെ ചെയ്ത് കരച്ചിട്ടുണ്ടാവും. അവര് പ്രവർത്തിച്ചതായ ഒന്നിന്റെ പ്രതിഫലമായ നിലയിലെ ഹാലിയും, അവരെ അവസ്ഥയെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഒരു ചിരിക്കട്ടെ എന്നാണ്, ഒരു ചിരിക്കും എന്നാണ് വായന. ആ വൈൻ റജാക്ക അള്ളാഹു, അള്ളാഹു തആല തങ്ങളെ മടക്കുകയാണെങ്കിൽ,
തെബോക്കിൽ നിന്നെങ്ങാനും അടുക്കുകയാണെങ്കിൽ അവരിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു സംഘത്തിലേക്ക് ബിൽ മദീന, മദീനയിൽ അവർ പിന്തിയിരിക്കുന്നു. മിനൽ മുനാഫിഖീന, മുനാഫിക്കീങ്ങളിൽ നിന്നുള്ള. അങ്ങനെ അവർ തങ്ങളോട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ മാക്ക തങ്ങളോട് കൂടെ പുറപ്പെടാൻ, കഴിഞ്ഞ യുദ്ധത്തിന് തന്നെ നബിയെ പെട്ടുപോയി, ഈ അടുത്ത യുദ്ധത്തിന് എന്തായാലും നമ്മളുണ്ട്, ആ ഇനി അടുത്ത ഇത് കയ്യിൽ പോയാൽ പോട്ടെ. ഒരുപാട് ആൾ പിന്തിക്കണേ, ഏറ്റവും നല്ല ഏറ്റവും നല്ല ഒരു ആപ്പിൾ ഘട്ടത്തിലാണത്, മനസ്സിലായില്ലേ? അപ്പൊ പോരാത്ത ആൾക്കാരല്ല, ഇനി നമ്മുടെ കൂടെ പോയണ്ട. കൊല്ലവും ലം തഖ്റുജൂ മഅയ്യ അബദാ, എന്റെ കൂടെ നിങ്ങൾ പുറപ്പെടേണ്ട. വലം തുഖാത്തിലോ മഴ അതുവാ, എന്റെ കൂടെ നിങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യും വേണ്ട. ഇന്നക്കും നിശ്ചയം നിങ്ങളാവുന്ന റലീത്തും നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബിൽ കോഴി ഇരുത്തം കൊണ്ട് അവലമറ തെബൂക്കിലേക്ക് നിങ്ങൾക്ക് ഇത്തവള സന്തോഷം, ഞാൻ അവിടെ കുത്തിരുന്നു നിങ്ങൾ പരിയിൽ. ആ ഇപ്പൊ കൊഴു നിങ്ങൾ ഇരിക്കുവീൻ, മയൽ ഖാലിഫീൻ പിന്തിന്നവരോട് കൂടെ, അനിൽ ഖസ്ബി യുദ്ധത്തിൽ നിന്നും പിന്തിയ ആളെ കൂടെ കുത്തിരുന്നോളി. ഇനി നിസായി പെണ്ണുങ്ങളാലും വസുബിയാനി കുട്ടികളാലും നിങ്ങൾ പോയ, ഞങ്ങളെ പറ്റി നമുക്കെല്ലാം മനസ്സിലായില്ലപ്പോ. ആ ആ